അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ അഭിവാദ്യം, നമോവാഗം, ആദരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹംദാൻ ഗ്രാൻഡ് ഇനോഗുറേഷനും ഹിഫ്ല് കോൺവോക്കേഷനും സംയുക്തമായി നടക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ, അതോടനുബന്ധിച്ചൊരുക്കിയിട്ടുള്ള സ്നേഹസംവേദന സംഗമത്തിൽ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സാം കെ ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാളിയോട് ജേക്കബ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥി അഭിവന്ദ്യനായ ഫാദർ സവേരിയസ് എം തോമസ്, ഹാഫിൽ സുഹൈബ് തട്ടുത്തുമല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അൻസാർ റഹീം, പി ജെ നഹാസ്, എം ഫിറോസ്, അൻവറുൽ ഇസ്ലാം, അനിൽകുമാർ ജി, അഖിൽ രാധാകൃഷ്ണൻ, ജസ്റ്റിൻ ജേക്കബ്, സിയാദ് ഹുദവി, വേദിയിലും സദസ്സിലുമുള്ളവരെല്ലാം വളരെ ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാദരം. ഹംദാൻ ഫൗണ്ടേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് ഏതാനും ദിവസങ്ങളായിട്ട് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ കൊടി ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ വലിയ സമ്മേളനങ്ങളുടെയും പരിപാടികളുടെയും ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുള്ള സ്നേഹസംവേദന സംഗമം എത്രമാത്രം പ്രസക്തമാണ് എന്ന് പറഞ്ഞറിയിക്കേണ്ടതായ ആവശ്യമില്ല. പ്രത്യേകിച്ചും നമ്മുടെ സവിശേഷമായ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹംദാൻ എന്ന് പറയുന്ന ഈ മഹാസ്ഥാപനം, അതിൻ്റെ ശില്പിയായ പണ്ഡിതനും വാഗ്മിയും അതിലുപരി വലിയൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ നായകനുമായി തീർന്ന എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അബ്ദുൽ കബീർ ബാക്കവി സാഹിബ്, അദ്ദേഹത്തിൻ്റെ ആശയാഭിലാഷങ്ങളുടെ കൂടെ ഒരു പ്രതീകമായിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഏറ്റവും അനിവാര്യമായ അറിവ്, ധാർമ്മികമായിട്ടുള്ള അറിവ്, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സന്ദേശം, ചര്യ എന്നിവ സംബന്ധിച്ചും ശരിയായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി നിലവിൽ വന്ന ഈ സ്ഥാപനം
എങ്ങനെയാണ് സമൂഹത്തെ, സാമൂഹിക ബന്ധങ്ങളെ, കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് എന്നും കൂടി വിലയിരുത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സമ്മേളനത്തിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വം, സുഹൃൽ ബന്ധങ്ങൾ, സഹവർത്തിത്വം, സാമൂഹിക സമാധാനം, സാമുദായിക മൈത്രി, ഇതെല്ലാം വളരെ വളരെ മൂല്യവത്തായിട്ട് കാണുന്ന ഈ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ നിദർശനമാണ് ഇതുപോലുള്ള ഒരു സമ്മേളനം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പറയുമ്പോൾ ഇവിടെ വലിയ ആളുകൾ പലരും സംസാരിക്കാനുണ്ട്, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഏതാനും ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇവിടെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്, മതം എങ്ങനെ പഠിക്കണം, പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ കൂടി ഒരു സൂചനയാണ് ഈ മഹത്തായ സമ്മേളനത്തിലൂടെ ഹംദാൻ സ്ഥാപനം നൽകുന്നത്. അതിൻ്റെ പേരിലും എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പ്രമുഖ പണ്ഡിതനായ കബീർ ബാക്കവി സാഹിബിനെ ഞാൻ പ്രത്യേകം ആ കാഴ്ചപ്പാടിനെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനെ വളരെ വിലയേറിയതായിട്ട്, അമൂല്യമായിട്ട് കാണുന്നു എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മതത്തെയും ഇന്ന് പല രീതിയിൽ സമീപിക്കാം, മതത്തെയും പല രീതിയിൽ പഠിക്കാം. മതം കൊണ്ട് വേണമെങ്കിൽ രോഷമുണ്ടാക്കാം, പരസ്പര വിരോധം വമിക്കാനും മതത്തെ ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വൈരം, വിദ്വേഷം, വെറുപ്പ്, അതൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സങ്കേതമാക്കി, അതിൻ്റെ എല്ലാം ഒരു ഉത്ഭവം കേന്ദ്രം പോലെ മതത്തെ ദുരുപയോഗപ്പെടുത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ കബീർ ബാക്കവി സാഹിബ്, കബീർ ബാക്കവി സാഹിബ് ഈ സമ്മേളനത്തോടൊപ്പം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ മഹത്തായ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ, ജ്ഞാന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന, പരസ്പര ബന്ധങ്ങളെ കൂടുതൽ ഗാഢമാക്കി തീർക്കുന്ന ഒരു സമ്മേളനം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചത് ചെറിയ ഒരു കാര്യമായിട്ട് ഇന്ന് കാണാൻ സാധിക്കില്ല. വലിയ കാര്യമാണ്, അതിനങ്ങേയറ്റം വിലമതിക്കേണ്ടതുണ്ട്. മതസമ്മേളനങ്ങൾക്കൊപ്പം, മതവിജ്ഞാന സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾക്കൊപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാകണം എന്ന് പറയാതെ പറയുകയാണ് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ശില്പികൾ ചെയ്തിട്ടുള്ളത്. അത് രാജ്യധർമ്മമാണ്, അത് മനുഷ്യധർമ്മമാണ്, അത് അനിവാര്യമാണ്, അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള സിദ്ധൌഷധമാണ്, മരുന്നാണ്, രോഗത്തിനുള്ള യഥാർത്ഥമായിട്ടുള്ള മരുന്ന് ഇതാണ്. രോഗം കലശമാണ്, സാഹചര്യം കലുഷമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കഴിയുന്നിടത്തോളം ബന്ധങ്ങളെ നന്നാക്കി തീർക്കണം, പ്രത്യേകിച്ച് സമുദായങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധത്തെ ഊഷ്മളമാക്കണം, അതിന് പോറലേറ്റുകൂടാ എന്ന് വിളംബരം ചെയ്യുന്ന ഒരു സമ്മേളനം മാത്രമല്ല ഇത്. അതിനപ്പുറം ഇതാണ് മതം, ഇത് തന്നെയാണ് ഇസ്ലാം, ഇങ്ങനെയായിരിക്കണം മതത്തെ സമീപിക്കേണ്ടത്, ഇങ്ങനെയാണ് മതം പറയേണ്ടത്, ഇങ്ങനെയാണ് മതം പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മേളനമായി ഞാൻ ഇതിനെ കാണുന്നത്.
കാരണം ഇതിൻ്റെ സന്ദേശം ഇവിടെ സന്നിഹിതരായിട്ടുള്ള വലിയ വ്യക്തികൾ, വേദിയിലുള്ള വലിയ വ്യക്തികൾ, സിദ്ദീഖ് അഹമ്മദ് സാഹിബിനെ പോലെ വളരെ തിരക്കിനിടയിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തെ പോലുള്ളവരുടെ സാന്നിധ്യം, സാബിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലെ ബഹുമാനപ്പെട്ട ഫാദറെ പോലെ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ പോലെ, ജനപ്രതിനിധികൾ, ജനനേതാക്കൾ, പണ്ഡിതന്മാർ, സാമൂഹികമായിട്ട് വിവിധ തുറകളിൽ നിർമ്മാണ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ സിദ്ദീഖ് അഹമ്മദ് സാഹിബിനെ പോലുള്ളവർ, അവരുടെ ഒക്കെ തന്നെ പങ്കാളിത്തത്തിൽ ഇതുപോലൊരു സമ്മേളനം നടക്കുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലേക്ക് കടന്നു ചെല്ലേണ്ട സൗഹൃദ സന്ദേശമാണ് ഇവിടെ വിളംബരം ചെയ്യുന്നത്. എന്താണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന ഒരു സാഹചര്യം, സാമൂഹിക ചിത്രം? മതത്തിൻ്റെ പേരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കടുത്ത വൈരം വമിക്കുന്നു. മതസമ്മേളനങ്ങളിൽ നിന്ന് രോഷപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ കേൾക്കുന്നു. മതപണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ, മതപുരോഹിതന്മാരായി അറിയപ്പെടുന്നവർ അവരുടെ തന്നെ വാക്കുകളിലൂടെ, സംസാരങ്ങളിലൂടെ മതവിശ്വാസികളെ പരസ്പരം അകറ്റുന്ന, പരസ്പരം വെറുപ്പ് അവർക്കിടയിൽ ജനിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ, വലിയ വലിയ വാചാടോപങ്ങൾ നടന്നു വരുന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചിലപ്പോൾ വാക്കുകൾക്ക് ബോംബിനേക്കാൾ മാരക ശക്തിയാണ്. ഒരു ബോംബ്, ആ ബോംബ് വീണ സ്ഥലത്ത്, ആ ബോംബ് ഇട്ട സ്ഥലത്ത്, ആ പരിസരങ്ങളിൽ അത് സൃഷ്ടിക്കാവുന്ന നാശത്തിനൊരു അതിരുണ്ട്. എന്നാൽ വാക്ക്, ഇന്നത്തെ പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ വാക്ക് പരക്കാനുള്ള സൗകര്യം വളരെ വർദ്ധിച്ചൊരു കാലത്ത് ആരെങ്കിലും എവിടെയെങ്കിലും വിദ്വേഷത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ലോകം മുഴുവൻ പരക്കുകയും അത് മനുഷ്യ ഹൃദയങ്ങളിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയും അത് ആളുകളുടെ മനസ്സുകളിൽ ശത്രുതയുടെ, ശാത്രവത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഗതിയാണ്. കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഹെയ്റ്റ് സ്പീച്ച് എങ്ങനെ തടയണം എന്നുള്ളതാണ്. ഹെയ്റ്റ് സ്പീച്ച്, വൈരമുണ്ടാക്കുന്ന സംസാരങ്ങൾ, അത് പാർലമെൻറ്റിലും പാർലമെൻറ്റിന് പുറത്തുമൊക്കെ നടക്കുന്ന ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരസ്പരം വിരോധമുണ്ടാക്കുന്ന വാക്കുകൾ, സ്പീച്ച്, സംസാരങ്ങൾ, അത് വലിയ വിപത്താണ്. ആ വിപത്തിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടാകണം, എല്ലാ മതവിശ്വാസികളും അണിചേരണം, അതിനുവേണ്ടി കൈകോർത്ത് പിടിക്കണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തലമുറകൾ ഒന്നിച്ച് പാർക്കണം, സാഹോദര്യത്തോടെ കഴിയണം. മനുഷ്യരാശിയുടെ നന്മയുടെ മുമ്പിലുള്ള ഏക മാർഗം അതാണ്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പോകണം. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് വരുന്നത് വളരെ വലിയ ഒരു ആപൽ സൂചനയാണ്. വ്യത്യാസം, ഭേദങ്ങൾ, വൈവിധ്യങ്ങൾ, അത് പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. പ്രപഞ്ചം അങ്ങനെയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ രീതിയിലല്ല, മനുഷ്യർ പോലും ഒരേ രീതിയിലല്ല. മതം മാത്രമല്ല പലതായിട്ടുള്ളത്, സംസ്കാരം മാത്രമല്ല പലതായിട്ടുള്ളത്, ഭാഷ മാത്രമല്ല പലതായിട്ടുള്ളത്, മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവൻ്റെ പ്രകൃതങ്ങൾ, അവൻ്റെ ഭാവങ്ങൾ, അവൻ്റെ മോഹങ്ങൾ, അവൻ്റെ രീതി വിശേഷങ്ങൾ, അവൻ്റെ പെരുമാറ്റങ്ങൾ എന്ന് വേണ്ട, അവൻ്റെ നിറം, അവൻ്റെ ചുറ്റുപാടുകൾ ഒക്കെ വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ലോകത്തെ മനുഷ്യന്മാർക്ക് പല നിറങ്ങളുണ്ടായത്? എന്തുകൊണ്ട് എല്ലാവരെയും ഒരേ അച്ചിൽ വാർക്കുന്ന പോലെ ദൈവത്തിന് എത്ര എളുപ്പമായിരുന്നു? സർവശക്തനായ കാരുണ്യവാനായ സൃഷ്ടാവിന് എത്ര എളുപ്പമായിരുന്നു എല്ലാ മനുഷ്യരെയും ഒരേ രൂപത്തിൽ വാർത്തെടുക്കാൻ? ആന്തരികമായിട്ടുള്ള ഘടനയിൽ എല്ലാ മനുഷ്യരും ഒന്നാണ്, സൃഷ്ടിപ്പിൽ എല്ലാവരും ഒന്നാണ്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രകൃതത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. ആ അർത്ഥത്തിൽ
ഒറ്റ തറവാട്ടിൽ പറന്നവരാണ്. പക്ഷേ എന്നിട്ടും അവർക്കിടയിൽ വൈജാത്യങ്ങൾ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ആ വൈജാത്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള ലോകത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കണം. വൈജാത്യങ്ങളെ അംഗീകരിക്കാൻ മടിക്കുന്നവർ മനുഷ്യത്വത്തിൻ്റെ ശത്രുക്കളാണ്. അവർ മനുഷ്യരുടെ കൂട്ടായ ഒന്നിച്ചുള്ള പാർപ്പിന് തടസ്സം നിൽക്കുന്നവരാണ്. സഹവർത്തിത്വമാണ് വേണ്ടത്. സഹവർത്തിത്വം, നീ ഇവിടെ നിൽക്കുന്നു, ഞാനും ഇവിടെ നിൽക്കുന്നു, നീ ഇവിടെ പാർക്കുന്നു, ഞാനും ഇവിടെ പാർക്കുന്നു. എല്ലാവരും ഒരേ രീതിയിലല്ല, ഒരേ മാതാപിതാക്കളുടെ മക്കൾ പോലും ഒരേ ഭക്ഷണം കഴിക്കുന്നവരല്ല. ആഹാര രീതിയിൽ പല വ്യത്യാസങ്ങളാണുള്ളത്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഒരേ അച്ഛനമ്മമാരുടെ മക്കൾക്കിടയിൽ തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരെയും മാംസമില്ലാതെ ആഹാരം ഇറങ്ങാത്തവരെയും, ഒരേ അച്ഛനമ്മമാരുടെ മക്കളായി ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളിൽ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നമ്മുടെയൊക്കെ അറിവിലും പരിചയത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്താണത് സൂചിപ്പിക്കുന്നത്? ആഹാരത്തിൽ ഒന്നല്ല, വേഷവിധാനത്തിൽ ഒന്നല്ല. വേഷവിധാനം ഒന്നാക്കാൻ അല്ലെങ്കിലും കഴിയില്ല, കാരണം കാലാവസ്ഥയും വേഷവിധാനത്തെ സ്വാധീനിക്കും. ഭൂമിയിലെല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല, ഇന്ത്യയിൽ പോലും ഒരേ സമയം ഒരേ കാലാവസ്ഥയല്ല. കേരളത്തിൽ ഇപ്പോൾ നല്ല മഴ പെയ്ത് തണുത്ത് നിൽക്കുന്ന പ്രകൃതിയാകെ ഒരു ശീതീകരിക്കപ്പെട്ട പോലുള്ള നല്ല കാലാവസ്ഥയാകുമ്പോൾ ഡൽഹി ഏകദേശം ചുട്ടുപഴുത്ത സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇടയ്ക്ക് ചെയ്യുന്ന മഴ മാത്രമാണ് പെയ്താൽ ആശ്വാസം. അത് ഇന്ത്യ തന്നെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തുള്ള കാലാവസ്ഥയെല്ലാം മറുഭാഗത്ത് അതേസമയം. അതുകൊണ്ട് തണുപ്പുള്ളയിടത്ത് ധരിക്കുന്ന വസ്ത്രം ചൂടുള്ളയിടത്ത് ധരിക്കാൻ കഴിയില്ല. മനുഷ്യൻ ആദിമ ചരിത്രം മുതൽ വസ്ത്രധാരണ രീതി തിരഞ്ഞെടുത്തതിൽ അവൻ്റെ കാലാവസ്ഥയും അവനെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റ് പലതും സ്വാധീനിച്ചിട്ടുണ്ട്, സംസ്കാരം സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ കാണാൻ സാധിക്കും. അവർക്ക് പ്രത്യേകമായിട്ടുള്ള വേഷവിധാനങ്ങൾ ഉണ്ടായി എന്ന് വരും. വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടല്ല, ഉണ്ടായി എന്ന് വരും, അവരുടെ ഇഷ്ടമാണ്. പരിശുദ്ധ പ്രവാചക തിരുമേനി ഒരു ഡ്രസ് കോഡ് നിർണയിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സമുദായം അല്ലെങ്കിൽ നബി തിരുമേനിയുടെ അനുയായികൾ എല്ലാ രാജ്യത്തും ഒരേ വസ്ത്രം ധരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു നബിവചനം പോലും കാണാൻ കഴിയില്ല. എന്നാലും ചില പ്രത്യേകമായിട്ടുള്ള വസ്ത്രധാരണ രീതികൾ തിരുനബിയുടെ തന്നെ വസ്ത്രധാരണ രീതിയോട് സമീപസ്ഥമായിട്ടുള്ള രീതികൾ, അതിനോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടം ആഭിമുഖ്യമുണ്ടായി എന്നവരും. സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമാണ് വിഷയം. ശരീരം നന്നായിട്ട് മറക്കണമെന്നുള്ള ഒരു വിശ്വാസം സ്ത്രീകൾക്കിടയിൽ ചില സമൂഹങ്ങളിൽ, ചില സംസ്കാരങ്ങളിൽ, ചില മതങ്ങളിൽ അത് കൂടുതലായിരിക്കും. എല്ലാം തുറന്നിട്ട് നടന്നാൽ എന്താണെന്ന് ചോദിക്കുന്ന പടിഞ്ഞാറൻ സംസ്കാരത്തിൽ കാണുന്നത് പോലുള്ള അരാജകത്വം എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. അത് അനാർക്കിയാണ്, എല്ലാവരും സമ്മതിക്കും. ഈ അടുത്ത ദിവസം പോലും ശരിയാകട്ടെ തെറ്റാകട്ടെ, കേരളത്തിലെ ഒരു കോടതി ഒരു സ്ത്രീയുടെ പീഡന സംബന്ധമായിട്ടുള്ള കേസിൻ്റെ, പീഡനമെന്ന് പറയപ്പെടുന്ന കേസ് വിധിക്കെടുത്തപ്പോൾ അതിൽ ആ സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയെ കേരളത്തിലെ ഒരു ജഡ്ജി പോലും പരാമർശിക്കുകയുണ്ടായി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ വസ്ത്രധാരണ രീതി ഈ പറയുന്ന കുറ്റകൃത്യത്തിന് പ്രേരകമായി എന്ന രീതിയിലാണ് ജഡ്ജിയുടെ നിഗമനം പോയിട്ടുള്ളത്. ഞാൻ ആ വിധിപ്രസ്താവത്തിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെയും ചിന്തിക്കുന്നവർ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടർ ധരിക്കുന്ന പോലുള്ള വസ്ത്രധാരണം മറ്റുള്ളവരുടെ മേലും അടിച്ചേൽപ്പിക്കണമെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള സിദ്ധാന്തമാണ്. അവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉദാരത കാണിക്കേണ്ടത്, ലിബറലാകേണ്ടത്. ലിബറലിസം എന്ന് പറഞ്ഞാൽ മൂല്യനിഷേധമല്ല. ഇന്ന് ചിലർ ലിബറലിസത്തിൻ്റെ പേരിൽ സകല മൂല്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. മാതാവിനെ തള്ളിപ്പറഞ്ഞാൽ അയാൾ വളരെ വലിയ ഒരു ലിബറലിസത്തിൻ്റെ ആളായി, അയാൾ ലിബറലായി, അയാൾ വലിയ ഉദാരവാദിയായി. എൻ്റെ അമ്മ അമ്മയുടെ ലൈംഗിക വികാരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ ഗർഭം ചുമന്നു, അതിലെന്തിരിക്കുന്നു വലിയ കാര്യം? അമ്മ എന്നെ ഗർഭം ചുമന്നത് അമ്മയുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയാണ്.
അതിൻ്റെ പേരിൽ അമ്മയെ മാനിക്കണം, അമ്മ എന്തോ വലിയ ആളാണ്, മാതാവ് വലിയ സംഗതിയാണ് എന്നൊക്കെ പറയുന്നതിൽ എന്തിരിക്കുന്നുവെന്ന് ഇന്ന് മലയാളക്കരയിൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രചാരണം നടക്കുകയാണ്. അതിനെയൊക്കെയാണ് ചില ആളുകൾ ലിബറൽ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അത് ലിബറലാണോ? അതെവിടെയാണ് ചെന്ന് അവസാനിക്കുക? വിവാഹം വേണ്ട, കൂട്ടായി ജീവിച്ചാൽ മതി എന്നാണ് ചിലർ പറയുന്നത്. ലിവിംഗ് ടുഗെദർ, ഒന്നിച്ച് ജീവിക്കുക, അതാണത്ര ലിബറലിസം. മൂല്യങ്ങളെ നിഷേധിക്കാനുള്ള ഈ രീതിയിലുള്ള എല്ലാ സമൂഹങ്ങളിലും വിവാഹമുണ്ട്. മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് വിവാഹം. വിവാഹം ഞാൻ പറയാറുണ്ട്, ഒരു ചടങ്ങല്ല, മാനവരാശിയുടെ ഏറ്റവും പുരാതനമായ സാംസ്കാരിക സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മാനവരാശി ഏറ്റവും ഭംഗിയായി ഈ ലോകത്ത് നിലനിൽക്കുന്നത്, സംസ്കാര സമ്പന്നമായിട്ട് പോകുന്നത് വിവാഹം എന്ന അടിസ്ഥാനത്തിലാണ്. നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളത് നമ്മുടെ മാതാപിതാക്കളുടെ വിവാഹ ബന്ധത്തിലൂടെയാണ്. ആ വിവാഹമേ വേണ്ട, ആണും പെണ്ണും ഒന്നിച്ച് ജീവിച്ച് തോന്നുമ്പോൾ എണ്ണ ചേർന്നാൽ മതി എന്ന് ഇന്ന് പരസ്യമായിട്ട് പറയുന്നു. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നു, ഹോസ്റ്റലുകളിൽ ഒന്നിച്ച് പാർക്കുന്നു. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒരു 25 കൊല്ലം മുമ്പ് എന്നെ പോലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ലോകത്ത് പലയിടത്തുമുണ്ട്, ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ എൻ്റെ തന്നെ പ്രസംഗയാത്രയുടെ ഒരു 10-25 അല്ലെങ്കിൽ 30-35 കൊല്ലത്തിന് ശേഷം ഇന്ന് കേരളക്കരയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പുതിയ തലമുറയിൽ ചിലർ പരത്താൻ ശ്രമിക്കുന്നത് ഈ മാതിരിയുള്ള പ്രതിലോമപരമായ ആശയങ്ങളാണെന്ന് കാണുമ്പോൾ അതിനെയൊക്കെ തന്നെ ലിബറൽ എന്ന് പേരിട്ട് വിളിക്കാനുള്ള ഒരുതരം വ്യഗ്രതയും കാണുമ്പോൾ അതല്ല ലിബറൽ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കണം. ലിബറലാകേണ്ടത് മനുഷ്യനെ മാനിച്ചുകൊണ്ടാണ്, മനുഷ്യൻ്റെ സംസ്കാരം മാനിച്ചുകൊണ്ടാണ്, വ്യത്യസ്ത സംസ്കാരങ്ങളെ ഓണർ ചെയ്യാനുള്ള വിശാലമായിട്ടുള്ള മനസ്ഥിതിയാണ്, എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മതങ്ങൾ ഇവിടെ സംസ്കാരമുണ്ടാക്കുന്നതിൽ വഹിച്ച പങ്കിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ലോകത്ത് എത്തിക്സ്, നൈതിക ബോധമുണ്ടായതിൽ, ലോകത്ത് കൾച്ചർ ഉണ്ടായതിൽ, ലോകത്ത് സിവിലൈസേഷൻ ഉണ്ടായതിൽ, നാഗരികതയെ ജനിപ്പിച്ചതിൽ മതങ്ങൾ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. അത് മതവിശ്വാസികൾ മനസ്സിലാക്കണം. ആ വഴിക്ക് മതപണ്ഡിതന്മാർ സമൂഹത്തെ നയിക്കണം. ആ വഴിക്ക് തന്നെ മതം കൈയാളുന്നവർ മുന്നോട്ട് പോകേണ്ടതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അനിവാര്യതയായിട്ട് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, കേവലം മൈത്രി പോരാ എന്ന് പറയാനാണ് ഹംദാൻ ഫൗണ്ടേഷൻ്റെ ഈ മഹത്തായ സ്നേഹ സംവേദന സംഗമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മൈത്രിക്കപ്പുറം നന്മകളിൽ കൈകോർത്ത് പിടിക്കണം. അതിനാണ് ഞാൻ ഈ തുടക്കത്തിൽ ഈ വക കാര്യങ്ങൾ പറഞ്ഞത്. വിവിധ മതവിശ്വാസികൾക്ക് ഒന്നിച്ച് കൈകോർത്ത് പിടിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മേഖലകൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവിടെയൊക്കെ കൈകോർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഞാൻ ഓർത്തു പോവുകയാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ, തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും സൂക്ഷ്മതയിലും നന്മയിലും സൂക്ഷ്മതയിലും ഭക്തിയിലും നല്ല കാര്യങ്ങളിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു നിസ്സഹകരിക്കുക, ഒരിക്കലും സഹകരിക്കാതിരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും നിസ്സഹകരിക്കുക. ഈ മൈത്രി സമ്മേളനത്തിൻ്റെ സന്ദേശം ഇതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഖുർആൻ രണ്ടെണ്ണമാണ് നിസ്സഹകരണത്തിന് എടുത്തു പറഞ്ഞത്. ഇസ്മ്, പാപം, പാപങ്ങളിൽ സഹകരിക്കരുത്. പാപം എന്താണ്? മിക്കവാറും എല്ലാ സമൂഹങ്ങളിലും പാപം ഒന്ന് തന്നെയാണ്, ചില്ലറ കാര്യങ്ങളിലേ ഉള്ള വ്യത്യാസം. കഴിഞ്ഞ ദിവസം ഒരാൾ മാതാവിനെ കൊന്നു. ഈ കേരളക്കരയിൽ മാതാവിനെ അടിച്ചു കൊന്നു. അടിച്ചു കൊന്ന ശേഷം പെറ്റ തള്ളയുടെ മരണം ഉറപ്പുവരുത്താൻ ഗ്യാസ് സിലിണ്ടർ തലക്കെറിഞ്ഞു. അത് പാപമല്ലെന്ന് ആരെങ്കിലും പറയോ? ഇവിടുത്തെ ഏതെങ്കിലും ലിബറൽ വാദിക്കുമോ? പെറ്റ തള്ളക്കെന്ത് പ്രാധാന്യമെന്ന് ചോദിച്ചവൻ പറയുമോ ഈ ചെയ്ത കൃത്യം തെറ്റല്ലെന്ന്? അത് പാപം മാത്രമല്ല,
മഹാപാപമാണ്. എന്നെ ഈ നാട്ടിലെ ഏത് വെളിവുള്ള മനുഷ്യനും ഈ ലോകത്തെ ഏത് വെളിവുള്ള മനുഷ്യനും പറയുകയുള്ളൂ, അത് പാപമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, പാപത്തിൽ സഹകരിക്കാതിരിക്കുക. പാപം ചെയ്യാം, നോൺ കോഓപ്പറേഷനാണ്, അതിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ, സഹകരണത്തിൻ്റെ പുതിയ വേദികൾ തുറക്കണം. എന്തിലാണ് സഹകരിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞുവല്ലോ, നന്മയിൽ സഹകരിക്കുക, പുണ്യമുള്ള കാര്യങ്ങളിൽ സഹകരിക്കുക. എന്താണ് പുണ്യം? ദൈവത്തെ ആരാധിക്കുന്നത് മാത്രമാണ് പുണ്യമെന്ന് ഏതെങ്കിലും മതം പറയുന്നുണ്ടോ? ഇത് ഹംദാൻ ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ വാതായനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ആരാധനാകർമ്മങ്ങൾ മാത്രമാണോ? ഒരിക്കലുമല്ല. അങ്ങനെ മതം പഠിക്കാനേ സാധിക്കില്ല. വിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ്. അതിനെ ഹുഖൂഖുൽ ഇബാദ് എന്ന് മതപണ്ഡിതന്മാർ പേരിട്ട് വിളിച്ചു. മനുഷ്യരോട് പാലിക്കേണ്ട കടമകൾ, മറ്റു മിണ്ടാപ്രാണികളോടും പാലിക്കേണ്ട കടമകൾ, എല്ലാ ജീവികളോടും പുലർത്തേണ്ട മര്യാദകൾ. ഒരാട്ടിൻകുട്ടിയെ തൻ്റെ കാലിൻ്റെ അടിയിലേക്ക്, കാലിൻ്റെ കാലുകൾക്കിടയിലേക്ക് അതിൻ്റെ തല വെച്ചുകൊണ്ട് അതിനെ അറുക്കാൻ വേണ്ടി കത്തി മൂർച്ച കൂട്ടുന്ന ഒരാളോട്, അറവുകാർ ചിലപ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കാം, ഇന്നും ഉണ്ടായിരിക്കാം, അറുക്കാൻ പോകുന്ന ആട്ടിൻകുട്ടിയുടെ തല തൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടുന്ന ആളോട് തിരുനബി ചോദിക്കുകയാണ്, ചരിത്രത്തിൻ്റെ താളുകളിൽ ഇന്നും കണ്ടെത്താൻ സാധിക്കും, നീ ഈ പാവം ജീവിയെ രണ്ട് തവണ കൊല്ലുകയാണോ എന്ന്. കത്തി മൂർച്ച കൂട്ടുന്നത് അതിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് അതിൻ്റെ തല കാലിൻ്റെ അടിയിലേക്ക് വെക്കുമ്പോൾ തന്നെ നീ അതിനെ കൊല്ലുന്നു, പിന്നെ നീ അതിനെ ശരിക്കും കൊല്ലുന്നു. അങ്ങനെ മിണ്ടാ പ്രാണികളോട് പോലും പുലർത്തേണ്ട മര്യാദകൾ, ഇതൊന്നും എല്ലായിടത്തും കാണാൻ സാധിക്കില്ല. മനുഷ്യരോട് കാണിക്കേണ്ട മര്യാദ മൃഗങ്ങളോട് കാണിക്കേണ്ടതില്ല എന്നെഴുതി വെച്ച വിശ്വപ്രശസ്തരായിട്ടുള്ള ഫിലോസഫർമാരെ എനിക്കറിയാം. ഞാൻ ആ മേഖലകളിലേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പടിഞ്ഞാറുള്ള വലിയ തത്വചിന്തകന്മാർ, മൃഗങ്ങൾ സൽപെരുമാറ്റം അർഹിക്കുന്നില്ല എന്നെഴുതി വെച്ച വലിയ ചിന്തകന്മാർ, വലിയ ദാർശനികന്മാർ, വലിയ വലിയ ഫിലോസഫർമാർ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അയൽപക്കത്തോടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അയൽക്കാരനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. നല്ല സമരിയാക്കാരൻ എന്നുള്ളത് ബൈബിൾ ലോകത്തിന് കൊടുത്തൊരു വലിയ പ്രതീകമാണ്. അത് അയൽപക്ക ബന്ധങ്ങളെ നന്നാക്കി തീർക്കാനാണ്, ശത്രുത ഇല്ലാതെയാക്കാനാണ്. തിരുനബിയിലേക്ക് വരുമ്പോൾ അയൽക്കാരൻ എവിടെ എത്തുന്നു? അയൽക്കാരൻ്റെ മതം പറഞ്ഞിട്ടില്ല. ഇന്ന അയൽക്കാരൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ വാക്ക് പോലും പരിശുദ്ധ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കില്ല. അയൽക്കാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിമായ അയൽക്കാരൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു തിരുവചനം പോലും കാണാൻ കഴിയില്ല. പക്ഷേ ഇന്ന് കരുതിക്കൂട്ടി ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെയൊക്കെ ചെറുക്കാനാണ് ഹംദാൻ പോലുള്ള സ്ഥാപനങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേട്ടു. ഒരു വിശ്വാസിയായ മുസ്ലിമിനെ കൊന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊന്ന കൊലയാളിയെ പോലെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു സ്ത്രീ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് ആ സ്ത്രീ വെല്ലുവിളിക്കുകയാണ്, അതൊരു മനുഷ്യനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ വകവരുത്തിയാൽ എന്നാണ്. എല്ലാവർക്കും അറിയുന്നൊരു ഖുർആൻ സൂക്തമാണ് ഇങ്ങനെ പച്ചക്ക് പട്ടാ പകൽ വളച്ചൊടിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, മൻ ഖത്തല നഫ്സം ബിഗൈരി നഫ്സിൻ, ഒരു മനുഷ്യനെ, ഒരു നിരപരാധിയായ മനുഷ്യനെ വല്ലവനും വധിച്ചാൽ കഅന്നഹു ഖതലന്നാസ ജമീഅ, അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്ന ഘാതകനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, അറബിയുടെ എ ബി സി ഡി അറിയുന്നവർക്കറിയാം. നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മനുഷ്യാത്മാവ്, മനുഷ്യന്റെ സ്വത്വം എന്നൊക്കെയാണ് അർത്ഥം. ഭാഗ്യവശാൽ അവിടെ തന്നെ ആ സ്ത്രീക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, അതും ഞാൻ കണ്ടു. അതേ വേദിയിൽ ഒരാൾ മൈക്കെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പച്ചക്കള്ളമാണ് പറയുന്നത്, ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇന്ന് നടക്കുന്നത്. മതത്തെ
എതിർപ്പിൻ്റെ പേരിൽ, ശത്രുതയുടെ പേരിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. മതം ഇന്ന് രണ്ട് ഭാഗത്ത് നിന്ന് പരുക്ക് നേരിടുന്ന കാലമാണ്. ഒന്ന് എതിരാളികളുടെ ഭാഗത്ത് നിന്ന്, ഒന്ന് വിവരമില്ലാത്ത അനുയായികളുടെ ഭാഗത്ത് നിന്ന്. ഈ രണ്ട് കൂട്ടരിൽ നിന്നും മതത്തെ രക്ഷപ്പെടുത്തണം. അതിന് യഥാർത്ഥമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സ്നേഹമാണ് വേണ്ടത്. അയൽക്കാരനെ കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രം ഓർത്താൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി പറയുകയാണ്, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഇത് മിക്കവാറും മലയാളക്കരയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നബി വചനമാണ്. പക്ഷേ വേറെയും ഒരുപാട് നബി വചനങ്ങളുണ്ട്. മറ്റൊരിക്കൽ തിരുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ അയൽവാസിക്ക് കൊടുക്കാൻ നിന്റെ വീട്ടിലില്ലെങ്കിലോ, അത്രമാത്രം കുറവാണ് നിന്റെ വീട്ടിൽ ഭക്ഷണമെങ്കിലോ, നീ തന്നെ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണെങ്കിലോ, എങ്കിൽ നിന്റെ അയൽപ്പക്കത്തെ വീട്ടിലെ ഓമന മക്കളുടെ മൂക്കിലേക്ക് നിന്റെ വീട്ടിലെ ഭക്ഷണം പാകം ചെയ്തതിൻ്റെ മണം അടിച്ചു വീശാൻ നീ വാതിലടക്കുകയെങ്കിലും ചെയ്യണമെന്ന് പുണ്യ റസൂൽ ഉണർത്തുന്നു. അടുത്തിരിക്കുന്ന ഓമന മക്കളുടെ മനസ്സിൽ അവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ലെങ്കിൽ തൊട്ട അയൽപ്പക്കത്തെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ നറുമണം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലെത്തി അവരുടെ മൂക്കിലൂടെ അതടിച്ചു കയറി അവരുടെ അകത്ത് ഭക്ഷണത്തോടുള്ള ഒരു മോഹമുണ്ടാക്കാനെങ്കിലും നീ കാരണക്കാരനാകരുത്. അതും പറഞ്ഞ് ഒരിക്കൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന തിരുനബി നടത്തുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, ഗബ്രിയേൽ മാലാഖ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് അയൽക്കാരനെ കുറിച്ച് പറഞ്ഞ് അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ, മരണപ്പെട്ട ശേഷം നിങ്ങളുടെ സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അയൽക്കാരന് ഒരു ഷെയർ എന്ന് നിങ്ങളോട് കൽപ്പിക്കേണ്ടി വരുമോ എന്നെനിക്ക് തോന്നിപ്പോയി. പുണ്യ റസൂലിൻ്റെ കാരുണ്യമാണ്, കരുണയാണ്. ഈ കാരുണ്യമാണ് മതത്തിലും മറ്റെന്തിലും ഉണ്ടായിരിക്കേണ്ടത്. പാവപ്പെട്ടവനെ അടിച്ചു വീഴ്ത്താനല്ല, ദുർബലനായ മനുഷ്യനെ കീഴടക്കാനല്ല, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനല്ല, മറ്റൊരാൾക്കെതിരെ വെറുപ്പ് പ്രസംഗിക്കാനല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും വെറുപ്പും പറയാൻ 100 കാരണങ്ങൾ ഉണ്ടായേക്കും. 100 കാരണങ്ങൾ ബഹുമാനപ്പെട്ട ഫാദറും ഞാനും തമ്മിൽ വേണമെങ്കിൽ വ്യത്യാസങ്ങളുടെ 100 കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഞങ്ങൾക്ക് തമ്മിലുള്ള യോജിപ്പിന്റെ 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. 1000 വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നത് ഉണ്ടായേക്കാം. ഉണ്ടായേക്കാമെന്നല്ല, ഉണ്ട്. അതിനെ കണ്ടെത്തണം, പരസ്പരം കൈകോർത്ത് പിടിക്കണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. ഖുർആന്റെ മറ്റൊരു വാക്ക് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലാ തജ്രിമന്നകും ശനആനു ഖൗമിൻ അല്ലാ തഅദിലു ഫഅദിലു. ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്കുള്ള എതിർപ്പ് അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ സജ്ജരാക്കാതിരിക്കട്ടെ. ആരോടെങ്കിലും എതിർപ്പുണ്ട് എന്ന് വെച്ച് അവരോട് അന്യായം കാട്ടരുത്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കൂടുതൽ പഠനവും പ്രയോഗവും അർഹിക്കുന്ന ഖുർആന്റെ സൂക്തങ്ങളാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും ഇത്തരം മഹത്തായിട്ടുള്ള മുത്തുകളെ കണ്ടെത്തണം, അത് പ്രചരിപ്പിക്കണം, അത് പഠിക്കണം, അത് പഠിപ്പിക്കണം. വല്ലാത്ത വാക്കാണ്. ലാ തജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള വിരോധമോ വിയോജിപ്പോ അവരോട് അന്യായം ചെയ്ത് നിങ്ങളെ കുറ്റവാളികളാക്കാതിരിക്കട്ടെ. ലാ തജ്രിമന്നകും, നിങ്ങൾ കുറ്റം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. ആരോടോ ഉള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അവരോട് കുറ്റം ചെയ്യരുത്. ഇന്നെന്താ നടക്കുന്നത്? ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ, എൻ്റെ എളിയ സംസാരം അവസാനിപ്പിക്കുമ്പോൾ. ഒരാളോട് വിയോജിപ്പുണ്ടെങ്കിൽ അവനെ എന്തും പറയാം, അവനെ എന്ത് പേരിട്ട് വിളിക്കാം, അവനെ വേണമെങ്കിൽ കുറ്റവാളിയാക്കാം, അവനെതിരെ കള്ളക്കേസ് ചമക്കാം, അവനെ വേണമെങ്കിൽ തുറുങ്കിലടക്കാം, അവനെ വേണമെങ്കിൽ ശിക്ഷിക്കാം, അതിനുവേണ്ടി എന്തും ഉപയോഗപ്പെടുത്താം. അധികാരമെങ്കിൽ അധികാരം, സ്വാധീനമെങ്കിൽ സ്വാധീനം, ഒക്കെ അതിനുപയോഗപ്പെടുത്താം. അപരത്വ നിർമ്മിതിയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. അവരനെ ഉണ്ടാക്കുകയാണ്. അന്യൻ അന്യൻ അന്യൻ, അവൻ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവൻ അന്യൻ, അവൻ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവൻ അന്യൻ, അവൻ മറ്റൊരു ആഹാര രീതി ശീലമാക്കിയവൻ അന്യൻ, അവൻ എൻ്റെ വസ്ത്രമല്ല ധരിച്ചിട്ടുള്ളത്, എല്ലാവരും എൻ്റെ വസ്ത്രം ധരിക്കണം, എൻ്റെ വസ്ത്രം ധരിക്കാത്തവൻ എനിക്ക് അന്യൻ.
എന്നെ പോലെ ചിന്തിക്കാത്തവൻ എനിക്ക് അന്യൻ. ഇങ്ങനെയുള്ള മട്ടിലുള്ള അപരത്വ നിർമ്മിതിയുടെ കാലത്ത് ഏ മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരു ചീർപ്പിൻ്റെ പല്ലുപോലെ എന്ന മുഹമ്മദ് നബിയുടെ വചനം കൊണ്ടാണ് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലം. ഏ മനുഷ്യരെ, ഒരു ചീർപ്പിൻ്റെ പല്ല്, ഒരു വട്ടച്ചീർപ്പിൻ്റെ പല്ല് നോക്കുക. ആ വട്ടച്ചെറുപ്പിൻ്റെ പല്ലിലും എല്ലാറ്റിനും ഒരേ വലിപ്പമാണ്. അതിൽ ഏത് മുന്തിയത്, ഏത് താണത്, ഏത് തടിച്ചത്, ഏത് കൊഴുത്തത്, ഏത് മെലിഞ്ഞത്, ഇന്നിത്യാദിയുള്ള ചിന്തകൾ തീർത്തും അർത്ഥശു. എന്തൊരു ഉപമയാണ് പുണ്യ റസൂൽ നിർവഹിച്ചിട്ടുള്ളത്! എന്തൊരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്! സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാഴ്ചപ്പാടാണ് വേണ്ടത്. മതങ്ങളായ മതങ്ങളിലൊക്കെ അത് കണ്ടെത്താൻ സാധിക്കും. ഞാനോ ശിരസ്, നിങ്ങളോ അവയവങ്ങൾ എന്ന് ബൈബിളിൽ നിന്ന് നമ്മൾ വായിക്കുന്ന ഇത് തന്നെയാണ്. അവയവങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെയാണ്, പരസ്പര ബന്ധങ്ങളാണ്, സൗഹൃദമാണ്. അയം നിജപരോവേദി ഗണാനാമുലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം എന്ന് ഞാൻ ഉപനിഷത്തിൽ വായിക്കുന്നു. ഞാനിത് പാർലമെന്റിന്റെ മകുടത്തിൽ എഴുതി വെച്ചതായിട്ട് കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ത്യയുടെ പാർലമെന്റിന്റെ. അവിടെ തന്നെ ഖുർആന്റെ ഒരു സൂക്തവും കൊത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യ, മതേതര ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ മകുടത്തിനകത്ത് ഉപനിഷത്തിലെ ശ്ലോകം, ഖുർആനിലെ സൂക്തം. രണ്ടും കണ്ട നേരത്ത് ആദ്യം ഞാൻ അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ, ഈ കഴിഞ്ഞതിലെ മുമ്പത്തെ സമ്മേളനത്തിൽ ഞാൻ ഈ ഉപനിഷത്തിലെ സൂക്തമെടുത്ത് ഉദ്ധരിച്ചിരുന്നു ലോക്സഭയിൽ. അത് കേട്ടപാടെ എല്ലാ കക്ഷികളിലും പെട്ട അംഗങ്ങൾ ഒന്നിച്ച് കൈയടിച്ചത് ആവേശത്തോടെ. കൈയടിച്ചു എന്ന് പറയാനല്ല, അത് എന്നിലുണ്ടാക്കിയ വികാരം ഈ സദസ്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു. പാർലമെന്റിന്റെ മകുടത്തിൽ എഴുതി വെച്ച ശ്ലോകം ഇന്ത്യയുടെ പാർലമെന്റിൽ ചൊല്ലുമ്പോൾ, അത് പറയുമ്പോൾ, ഇന്ത്യക്കാരായ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ അതിന് എത്ര വികാര വായ്പോടെയാണ് ഏറ്റെടുക്കുന്നത്! അപ്പോൾ എത്ര വികാര വായ്പോടെയാണ് ഉപനിഷത്തിൽ ഇത് രേഖപ്പെട്ട് കിടക്കുന്നത്! അയം നിജ പരോവേദി, ഞാൻ മാത്രമെന്ന് പറയുന്നവൻ, ഗണാനാം ലഘുചേതസാം, അവന്റെ മനസ്സ് ചെറിയ മനസ്സാണ്, ഞാൻ മാത്രം, ഞാൻ മാത്രം, ഞാൻ മാത്രം. ഉദാരചരിതാനാം തു, വിശാലമായിട്ട് ചിന്തിക്കുന്നവർക്ക് വസുധൈവ കുടുംബകം, ലോകമാണ് തറവാട്. അത് പറഞ്ഞ മഹാരാജ്യമാണ് ഭാരതം. ഭാരതം ജയിക്കുന്ന രാജ്യമാണ്, ജയിക്കേണ്ട രാജ്യമാണ്, ഗാന്ധിയുടെ രാജ്യമാണ്. എന്നും മതേതരമായിരിക്കും ഇന്ത്യ. ആര് ശ്രമിച്ചാലും ഇന്ത്യയെ വർഗീയമാക്കാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ആ ഇന്ത്യയെ പോലും മാറ്റിപ്പണിയാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെ സൗഹൃദത്തിൽ സ്ഥാപിക്കണം, ഇന്ത്യ അതിൻ്റെ ശക്തിയിൽ സ്ഥാപിക്കണം. അതുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മകുടത്തിൽ എഴുതി വെച്ച, അതവിടെ എഴുതി വെക്കാൻ അന്ന് തീർച്ചപ്പെടുത്തിയ മഹാരഥന്മാരായ നേതാക്കളെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് അഭിവാദ്യം ചെയ്യുന്നു, ദേശീയ നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്ത് ശുദ്ധമായിട്ടുള്ള അറബ് കയ്യെഴുത്ത് കലയിൽ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന വിശുദ്ധ ഖുർആന്റെ സൂക്തവും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരു ജനതയെയും ദൈവം മാറ്റുകയില്ല, അവർ സ്വയം മാറാതെ. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ കണ്ടാൽ ആളുകൾ അത്ഭുതപ്പെടില്ല, ഇതൊരു മതഗ്രന്ഥത്തിൽ കണ്ടാൽ ആളുകൾ അത്ഭുതപ്പെടും, അത്ഭുതപ്പെടണം. ഒരു ജനതയെയും ദൈവം മാറ്റിപ്പണിയുകയില്ല, അവർ സ്വയം പരിവർത്തനം കൊള്ളാതെ. ഒരു ജനാധിപത്യ മണിമന്ദിരത്തിൻ്റെ മകുടത്തിൽ എഴുതി വെക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഖുർആന്റെ സൂക്തം, അത് തെരഞ്ഞെടുത്ത നേതാക്കളെയും ഞാനിവിടെ നിൽക്കുമ്പോൾ ആദരത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ മഹത്തായിട്ടുള്ള തുടർച്ചയിൽ മറ്റു പല പ്രമുഖരായിട്ടുള്ളവരിവിടെ സംസാരിക്കാനുണ്ട്. ഹംദാൻ ഉയർത്തിയ ഈ കൊടി, സൗഹൃദ കൊടി, മൈത്രി ധ്വജം, അത് ഉയർന്നു പറക്കട്ടെ. ഇതാണ് മതത്തിന് വേണ്ടത്. മതം ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. മതം പഠിക്കുന്നിടത്ത് വൈരമല്ല ഉൽപ്പാദിപ്പിക്കേണ്ടത്, മതം സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. മതം ഉദാത്തമായിട്ടുള്ള സ്നേഹമാണ്. അത് വെറും പറയുകയല്ല, പ്രവർത്തിക്കുകയാണ്. വെറുപ്പല്ല വേണ്ടത്, പരസ്പര സൗഹൃദമാണ്. ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാജ്യം അതിന് പേരുകേട്ട രാജ്യമാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു സർവകലാശാലയാണ്.
ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളാണ് ജാമിയ മില്ലിയയിൽ പഠിക്കുന്നത്. അറിയുമോ, അതിന് കല്ലിട്ടതൊരു ഇസ്ലാമിക പണ്ഡിതനാണ്. അറിയുമോ, അറിയണം, ഗാന്ധിജിയാണത് സ്ഥാപിച്ചത്, മഹാത്മാഗാന്ധിയാണത് സ്ഥാപിച്ചത്. ആ കല്ലിടുന്ന ചടങ്ങിൽ ഗാന്ധി നോക്കി നിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്കും കൂടി ചിറകുകൾ നൽകാനാണ് ജാമിയ മില്ലിയ സ്ഥാപിച്ചത്. ആ കല്ലിട്ട മഹാന്റെ പേര് ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസൻ എന്നാണ്. ഇന്ന് എത്ര പേരാണ് ജാമിയയിൽ പഠിക്കാൻ തിരുവനന്തപുരത്തുനിന്നും കോഴിക്കോട്ടുനിന്നും കാസർകോട്ടുനിന്നും കുട്ടികൾ. അവിടെ എല്ലാ കോഴ്സുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സർവകലാശാല, മതപഠനശാലയല്ല അത്, അതൊരു സർവകലാശാലയാണ്. എന്നിട്ടും അതിൻ്റെ പേരിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് വന്നത്, അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയെ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ പഠിക്കണം, ഗാന്ധിയെ പഠിക്കണം, നെഹ്റുവിനെ പഠിക്കണം, മൗലാന ആസാദിനെ പഠിക്കണം, അംബേദ്കറെ പഠിക്കണം. വിരോധം പഠിച്ചാൽ പറ്റൂല. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പോലും ചിലരുടെ പേര് വെട്ടുന്ന പണി നിർത്തി എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് വളർത്തിയെടുക്കുമ്പോഴേ അവരെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. അവരിലേക്ക് മടങ്ങണം. സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും ഒന്നിച്ച് നേടി, അതുപോലെ ഇന്ത്യ എല്ലാവരും ഒന്നിച്ച് കെട്ടിപ്പടുത്തു. എല്ലാവരും കൂടി കെട്ടിപ്പടുത്ത മനോഹരമായിട്ടുള്ള സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം. അതുകൊണ്ട് ഹംദാൻ അതിൻ്റെ പൂർവീക സ്ഥാപനങ്ങളുടെ ഇടയിൽ ഒരു വലിയ രത്നശോഭയാണ്. ഇതൊരു തുടർച്ചയാണ്. ഹംദാൻ പുതിയതല്ല, നേരത്തെ ഉണ്ടായിരുന്ന മഹത്തായ സ്ഥാപനങ്ങളിൽ ഒരു പുതിയ കണ്ണിയാണ്, ഒരു രത്നഹാരത്തിലെ അസാധാരണമായിട്ടുള്ള രത്നമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കബീർ ബാക്കബി ഇവിടെ കെട്ടിപ്പടുത്തിട്ടുള്ള ഈ മണിമന്ദിരം, വിജ്ഞാനത്തിൻ്റെ മണിമന്ദിരം, അതിങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അതിൻ്റെ ഈ ശോഭ എന്നും പരക്കട്ടെ. ആ ശോഭ പരക്കുന്ന കൂട്ടത്തിൽ സ്നേഹം പരക്കട്ടെ, മനുഷ്യ സ്നേഹം. മതം പഠിച്ച് പുറത്തിറങ്ങുന്നവർ, മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ, സമുദായത്തിൽപ്പെട്ടവരെ വെറുപ്പോടെ, സംശയത്തോടെ, ശങ്കയോടെ നോക്കുന്നതിന് പകരം കൈകൾ ചേർത്ത് ആലിംഗനം ചെയ്ത പാരമ്പര്യമാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഈ ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദ് ഹസന് ഷെയ്ഖുൽ ഹിന്ദ് എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഷെയ്ഖ്, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, നാട് മുഴുവൻ സഞ്ചരിച്ചു. മാൾട്ടയിലേക്ക് ബ്രിട്ടീഷുകാർ നാട് കടത്തി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ബോംബെയിൽ കപ്പലിറങ്ങി. കപ്പലിറങ്ങിയപ്പോൾ ഷെയ്ഖുൽ ഹിന്ദിനെ സ്വീകരിക്കാൻ പോയ വ്യക്തി ആരെന്നറിയുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബോംബെയിലെത്തി ഷെയ്ഖുൽ ഹിന്ദിനെ റിസീവ് ചെയ്തു, സ്വീകരിച്ചു. അദ്ദേഹം കല്ലിട്ട സ്ഥാപനമാണ് ജാമിയ മില്ലിയ. ചരിത്രമൊക്കെ വളച്ചൊടിക്കുന്ന ഒരു കാലത്ത്, ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാലത്ത്, ഇതിനൊക്കെ നിലനിർത്തുന്ന വിശാലമായിട്ടുള്ള സംസ്കാരം നമുക്ക് പുൽകാൻ സാധിക്കട്ടെ. വിഭജനം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന അനർഘ മുഹൂർത്തത്തിൽ ആരോ ജാമിയ മില്ലിയയ്ക്ക് തീ കൊളുത്താൻ പോകുന്നു എന്ന് കേട്ടു. അന്നത്തെ ഒരു വർഗീയ ചുറ്റുപാട്, ഇന്ത്യയിൽ വർഗീയമായിട്ടുള്ള വലിയ വൈരം വമിച്ച ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യ ലബ്ധി, വിഭജനത്തിൻ്റെ നാളുകൾ. അത് കേട്ടപ്പോ ഒരു ഭരണാധികാരി വണ്ടി എടുത്തുകൊണ്ട് തൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, വിട്, ഓടിക്ക്, ജാമിയ മില്ലിയയിലേക്ക് വണ്ടി ഓടിക്ക്. അംഗരക്ഷകരില്ല, ഒന്നുമില്ല. ആ ഭരണാധികാരി ജാമിയ മില്ലിയയുടെ മുമ്പിലേക്ക് തൻ്റെ ഡ്രൈവറോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അവിടെ എത്തിയ പാടെ അദ്ദേഹം അതിൽ നിന്ന് ചാടിയിറങ്ങി. ചാടിയിറങ്ങിയ ശേഷം അദ്ദേഹം ജാമിയ മില്ലിയയുടെ മുറ്റത്ത് ചമ്രം പടിഞ്ഞിരുന്നു. ആദ്യം പറഞ്ഞു, എന്നെ തീ കൊളുത്ത്, എന്നെ തീ കൊളുത്ത്, എന്നിട്ട് ഈ മന്ദിരത്തിന് തീ കൊടുക്ക്. ആ മനുഷ്യന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ചമ്രം പടിഞ്ഞിരുന്നു ജാമിയ മില്ലിയയുടെ മുറ്റത്ത്. അതാണ് ഇന്ത്യ. എന്നെ തീ കൊളുത്തു, ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് ജാമിയ മില്ലിയയ്ക്ക് തീ കൊളുത്ത്. ജാമിയ മില്ലിയ അങ്ങനെ ഉണ്ടായതാണ്. അത് ഗാന്ധി കെട്ടിപ്പടുത്തതാണ്. അത് ഷെയ്ഖുൽ ഹിന്ദിൻ്റെ കരങ്ങളാൽ. ഷെയ്ഖുൽ ഹിന്ദിനോട് ചോദിക്കുന്നുണ്ട് ദേവ്ബന്ദിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത്, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ പോയാൽ ഞങ്ങളെങ്ങനെ ദർസ് കിട്ടും? ഞങ്ങളെ ദർസ് മുടങ്ങല്ലേ, ഞങ്ങളെ ഖുർആൻ ക്ലാസ് മുടങ്ങൂല്ലേ, ഞങ്ങളെ ഹദീസ് ക്ലാസ് മുടങ്ങൂല്ലേ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്,
അതും എൻ്റെ ഹദീസ് ക്ലാസ്സാണ്. സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഓരോ യാത്രയും എൻ്റെ ക്ലാസ്സാണ്. വേണ്ടി വന്നാൽ ഞാൻ മഞ്ചലിൽ കിടന്നുകൊണ്ടാണെങ്കിലും, എൻ്റെ ശരീരത്തിന് അവശത നേരിട്ടാൽ മഞ്ചലിൽ കിടന്നുകൊണ്ടാണെങ്കിലും ഇന്ത്യയുടെ മുക്കുമൂലകളിൽ ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സഞ്ചരിക്കും. അതാണ് ഷെയ്ഖുൽ ഹിന്ദ്. വെറുതെ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് പറയുന്നതല്ല, ഇന്ത്യയുടെ ഷെയ്ഖ്. സ്വാതന്ത്ര്യ സമരത്തിലും അവർ പങ്കുവഹിച്ചു, വിജ്ഞാന സമ്പാദനത്തിലും പങ്കുവഹിച്ചു. ഇങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യം, അതാണ് ഇന്ത്യയുടെ ദേശീയത. എന്താണ് ഇന്ത്യയുടെ ദേശീയത? എല്ലാവരെയും ഉൾക്കൊള്ളലാണ്, ചേർത്ത് പിടിക്കലാണ്, മൈത്രിയാണ്, സാമുദായിക സഹവർത്തിത്വമാണ്, മതത്തെ ശരിക്കും മനസ്സിലാക്കലാണ്. ഗാന്ധി മനസ്സിലാക്കിയ പോലെ, ഗാന്ധിക്ക് തിരിഞ്ഞ പോലെ ആർക്ക് തിരിഞ്ഞു ഹിന്ദുമതം? ഗാന്ധി പഠിച്ച പോലെ ആര് പഠിച്ചു ഭഗവത്ഗീത? ആ ഗാന്ധി പഠിച്ച പോലെ ഭഗവത്ഗീത പഠിക്കണം. ഷെയ്ഖുൽ ഹിന്ദും മറ്റു മഹത്തുക്കളും പഠിച്ച പോലെ ഖുർആനും പഠിക്കണം. അങ്ങനെ മതം സ്നേഹമാണെന്നും, മതം മനുഷ്യ സ്നേഹമാണെന്നും, മതം വൈരം ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപാധിയല്ലെന്നുമുള്ള ആദർശം കൂടുതൽ ഉയരത്തിലും പരപ്പിലും പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ മഹത്തായ സ്ഥാപനത്തിൽ ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. ആദ്യം വന്നപ്പോഴേ കണ്ണഞ്ചിപ്പിക്കുന്ന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കരളിനെയും വികാരഭരിതമാക്കുന്ന, കണ്ണിനെയും കരളിനെയും പിടികൂടുന്ന ഈ മഹത്തായ സ്ഥാപനം അകവും പുറവും മനോഹരം എന്ന് പറഞ്ഞാൽ വാക്ക് ചെറുതായി പോവും, അഗാധമായിട്ടുള്ള ഈ സ്ഥാപനത്തെ, ഇവിടെ രണ്ടാമത് ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും, അതും ഇതുപോലുള്ളൊരു മനുഷ്യ സ്നേഹ സംഗമത്തിൽ പങ്കാളിയാകാനും, വേദിയിലുള്ള മഹത്തുക്കൾക്കൊപ്പം സദസ്സിലുമുള്ള മഹത്തുക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഗുരുജനങ്ങൾ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന വലിയ വലിയ ആളുകൾ, വലിയ വലിയ വ്യക്തികൾ, അവരുടെ മുമ്പിലെത്തി ഈ എനിക്കും ഇത് ഈ സൗഭാഗ്യത്തിൽ പങ്കാളിയാകാൻ അവസരമുണ്ടായതിൽ എൻ്റെ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന തൻ്റെ ജീവിതത്തിലെ തിരക്കുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതുപോലുള്ള ഒന്ന് കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. അതിന് വലിയ കർമ്മശേഷി ആവശ്യമാണ്. അറിവ് മാത്രമുണ്ടായാൽ പോരാ, ഇൽമിനോടൊപ്പം അമലും കൂടി കൊണ്ടു നടക്കുന്നവർക്ക് അമൽ. ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്, കർമ്മം. യഅമലൂന സാലിഹാത്ത് യഅമലൂന സാലിഹാത്ത്. അവർ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരാണ്. വെറും നോളജ് മാത്രമല്ല, അതിനോട് ചേർന്നുള്ള അമൽ, ആക്ഷൻ, പ്രവർത്തനം, അതാണ് ഇമ്മാതിരി പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രേരകം. ഇത് രണ്ടും ചേർന്നാൽ ലോകം നന്നായി. യഥാർത്ഥമായ അറിവും അതിന് ചേർന്ന നല്ലതായ കർമ്മങ്ങളും. ഒരുപാട് പറയേണ്ട കാര്യമില്ല, കുറച്ച് മതി. സത്യത്തിൽ ഖുർആൻ അത്രേ പറയുന്നുള്ളൂ. ഖുർആൻ ഒരുപാട് വർത്തമാനം പറയുന്ന ഒരു ഫിലോസഫിയുടെ ഗ്രന്ഥമല്ല എന്ന് ഖുർആൻ പഠിച്ച മഹാപണ്ഡിതന്മാർ പറയുന്നുണ്ട്. മാനവരാശിയോട് ഇത്രേ പറയുന്നുള്ളൂ, യഥാർത്ഥമായ അറിവ് നേടുക, അതനുസരിച്ച് കർമ്മം ചെയ്യുക, സൽക്കർമ്മം ചെയ്യുക, ഭൂമിയിൽ നല്ലത് പ്രവർത്തിക്കുക, കുഴപ്പമുണ്ടാക്കാതിരിക്കുക, ലാ തുഫ്സിദു ഫിൽ അർള്, ഭൂമിയിൽ കലാപം വിതക്കാതിരിക്കുക, കുഴപ്പം വിതക്കാതിരിക്കുക, കൃഷി നശിപ്പിക്കാതിരിക്കുക, മനുഷ്യനെ നോവിക്കാതിരിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഏറ്റവും നല്ല മനുഷ്യനാരെന്ന് ചോദിച്ചപ്പോൾ പുണ്യ റസൂലിൻ്റെ മറുപടി ഞാൻ പറയാറുണ്ട്, ഒരു ഗോരോജനാദി ഗുളികയുടെ വലിപ്പമുള്ള മറുപടിയായിരുന്നു. ഒരു ഗോരോജനാദി ഗുളിക എൻ്റെ നാടായ കോട്ടക്കലെ ആര്യവൈദ്യശാല ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്ര വലിപ്പമേ ഉള്ളൂ, പക്ഷെ ഒരുപാട് മരുന്നതിൽ ചേർന്നിട്ടുണ്ട്. ഒരുപാട് മരുന്ന് ചേർന്നതാണ് ഗോരോജനാദി ഗുളിക. അത് പണ്ടത്തെ ആളുകളൊക്കെ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കുമായിരുന്നു. പണ്ഡിതനായ ആലിമും ആബിദുമായ എൻ്റെ വന്യപിതാവിൻ്റെ പോക്കറ്റിൽ ഗോരോജനാദിയുടെ ഒരു ഡപ്പി എപ്പോഴും കൊണ്ടു നടന്നിരുന്ന് ഞാൻ ഓർക്കുന്നു. ക്ഷീണം വരുമ്പോഴൊക്കെ അവരത് വായിൽ ഗോരോജനാദിയുമായിരുന്നു. ഉപ്പ ദർസ് നടത്താനിരിക്കുമ്പോഴും പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയിരിക്കുമ്പോഴൊക്കെ ഗോരോജനാദി വായിലിട്ട് ചവക്കുന്നത് സിഹാഹു സിത്തയുടെ ദർസിനിരിക്കുമ്പോൾ വരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്ര ചെറിയ ഒരു മറുപടി. പുണ്യ റസൂൽ പറഞ്ഞു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ നോവിക്കാത്തവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ.
മതം എന്താണെന്ന് ചോദിച്ചപ്പോഴും പുണ്യ റസൂലിന്റെ മറുപടി ഗുളിക രൂപത്തിലായിരുന്നു. ടാബ്ലറ്റ് ഫോം, ടാബ്ലറ്റ് ഫോം. സെമിനാറുകളിലൂടെ പറയേണ്ട കാര്യങ്ങൾ, ഒരുപാട് പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ, ഗ്രന്ഥശാലകൾ നിറച്ചാലും തികയാത്ത പുസ്തകങ്ങളിലൂടെ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ. എന്താണ് മതം എന്ന് ഇന്നൊരാളോട് ചോദിച്ചു നോക്കൂ, എന്ത് മറുപടിയായിരിക്കും ലഭിക്കുക? പുണ്യ റസൂലിന്റെ മറുപടി ഇത്രമാത്രമായിരുന്നു, മതം സ്വഭാവ മഹിമയാണ്, ഖുലുഖാണ്, ഖുലുഖുൻ ഹസനാണ്, നന്നായിട്ട് പെരുമാറലാണ് മതം, നല്ല സ്വഭാവമാണ് മതം. ഭക്തിയാണെന്ന് പോലും പറഞ്ഞില്ല, ഭക്തി മതത്തിന്റെ അടിസ്ഥാനമാണ്, എന്നിട്ട് പോലും പറഞ്ഞത് അതല്ല. സൽസ്വഭാവമാണ് മതം എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലിനെ ഓർത്തുകൊണ്ട് ഇതൊക്കെ ഹുബ്ബുൻ നബിയുടെ ചക്രവാളങ്ങളിലേക്ക് പോകാൻ നമ്മെ സജ്ജരാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധ റസൂലിന്റെ മഹിമയിലും അവിടുത്തെ സലാത്തിന്റെ മഹിമയിലും നമുക്ക് ഉയർന്ന് ഇഹലോകത്തും പരലോകത്തും വലിയ വലിയ സൗഭാഗ്യങ്ങളെ തേടാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വളരെ സൗമനസ്യത്തോടെ കേട്ട ഈ മഹാസദസ്സിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനം നാളെ ഹംദാൻ വലിയ ഒരു സർവവിജ്ഞാന കേന്ദ്രമായി, ചെറിയ ചെറിയ തുടക്കങ്ങളായിരിക്കും, ചിലപ്പോൾ വലിയ വലിയ പ്രസ്ഥാനങ്ങളായിട്ട് മാറുക. ഫാറൂഖ് കോളേജിന് തുടക്കം കുറിച്ചത് മൗലാന അബുസ് സബാഹാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഗ്രേഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഗ്രേഡ് കോളേജ്, ഇന്നത് ഓട്ടോണമി കോളേജായിട്ട് മാറി, സ്വയം സർവകലാശാല പോലെയായിട്ട് മാറി. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി ഫറൂഖ് കോളേജിലുള്ളതാണ്. അവിടെ വിദ്യാർത്ഥിയും അധ്യാപകനുമായിരുന്ന ഒരാളാണ് ഈ വെളിയവൻ. അബു സബാഹ് അതിനു വേണ്ടി സ്ഥലം കിട്ടാതെ നട്ടം തിരിഞ്ഞിരുന്ന കാലത്ത് മഞ്ചേരിയിലൊക്കെ സ്ഥലം ചോദിച്ചു, അവിടെ കിട്ടിയില്ല, കോഴിക്കോട്ട് എവിടെ ഒരിത്തിരി സ്ഥലമുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെ പോയിട്ട് പുളിയാളി അബ്ദുള്ള കുട്ടിയാജിയോട് ചോദിച്ചു, അത്രേ ആജി കാശില്ല കയ്യിൽ, കുറഞ്ഞ പൈസക്ക് ഭൂമി കിട്ടിയാൽ കൊള്ളാം, ഒരു വലിയ കോളേജ് തുടങ്ങാനാണ്. എന്തൊക്കെയാണ് നിങ്ങൾ തുടങ്ങാൻ പോണത്? അബു സബാഹിനോട് പുളിയാളി അബ്ദുള്ള കുട്ടിയാജി ചോദിച്ചു, ഫറോക്ക് പേട്ടയിലെ അബു സബാഹ് ഈജിപ്തിലെ അസ്ഹറിൽ നിന്ന് പഠിച്ചു വന്ന കാലമാണ്. അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു, ഒരു കോളേജ്, അത് വലിയ ആർട്സ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജായിരുന്നു, വലിയ വലിയ അറബി കോളേജ്, അതിൻ്റെ നടുക്കൊരു മസ്ജിദ്, അവിടെ ഒരു പടുകൂറ്റൻ ലൈബ്രറി, അവിടെ ഒരു അക്വേറിയം, മീൻ വളർത്തുന്ന അക്വേറിയം. 1948 ഫറൂഖ് കോളേജ് വരുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം. അന്ന് ആ മനുഷ്യൻ ചിന്തിച്ചതാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു വലിയ മത്സ്യ വളർത്ത് കേന്ദ്രമുണ്ടായിരിക്കണം കോളേജ് ക്യാമ്പസിൽ. ഇന്ന് വരെ ഫറൂഖ് കോളേജിൽ അക്വേറിയം വന്നിട്ടില്ല, സ്ഥാപകൻ തുടങ്ങിയയിടത്തേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല, പക്ഷെ ബാക്കി പലതും നേടി. ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ സ്ഥാപനമായി, ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന പേര് കിട്ടി. അബ്ദുള്ള കുട്ടിയാജി പറഞ്ഞു എന്നാണ്, മൗലവി നാളെ രാവിലെ ആളെ അയച്ചോളൂ, ഭൂമി അളന്നെടുത്തോളൂ, പൈസ തരണ്ട. അങ്ങനെ ഭൂമി അളന്നു. അതാണ് കരിങ്കല്ലായി കുന്നിനെ വിജ്ഞാന മലർവാടിയാക്കിയ അബു സബാഹ് എന്നായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് പ്രസംഗിക്കാറുണ്ടായിരുന്നത്. ഒരു കുറുക്കന്മാർ ഓരിയിടുന്ന കരിങ്കല്ലായി കുന്നിനെ വിജ്ഞാന മലർവനിയാക്കിയ അബു സബാഹ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കബീർ ബാക്കവി സാഹിബ് അങ്ങനെയുള്ള മുൻഗാമികളുടെ പിന്നിരയിൽ നടത്തുന്ന ഈ പ്രവർത്തനം അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും